عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم تجھے آبا سے اپنے کوئی نسبت ہو نہیں سکتی تجھے آبا سے اپنے کوئی نسبت ہو نہیں سکتی کہ تو گفتار وہ کردار تو ثابت و سیارہ گدائی میں بھی وہ اللہ والے تھے غیور اتنے کہ منعم کو گدا کے ڈر سے بخشش کا نہ تھا یارا کبھی اے نوجوان مسلم تدبر بھی کیا تو نے وہ کیا گردون تھا تو جس کا ہے ایک ٹوٹا ہوا تارا تجھے اس قوم نے پالا ہے آغوش محبت میں کچل ڈالا تھا جس نے پاؤں میں تاج سر دارا تمدن آفرین خلاق آئینِ جہانداری و سحرائے عرب یعنی شتر بانوں کا گہوارا وڑا رسنے ہم نرنیا پندھیدہ شرومنی گلے نمڈ محل جماعت نیتر تنل گنا خطیب استاد ابڑتے معلمین گل ایبری باڑی ایڈے സംഘാടകരായ എൻ്റെ അഭിനന്ദരായ സുഹൃത്തുക്കൾ, അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാനിൻ്റെയും തഖ്വയുടെയും വെളിച്ചം ലഭിക്കാൻ ഈ സംഗമം ഒരു നിമിത്തമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകാൻ ഈ ഒത്തുചേരൽ അള്ളാഹു ഒരു വഴിയാക്കി തരട്ടെ. ആമീൻ. യുവസമൂഹത്തോടാണ് ഇന്ന് നമുക്ക് സംവദിക്കാനുള്ളത്. യൗവനം 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ശരീഅത്തിൻ്റെ കണക്കിൽ ഒരാൾ യുവാവാണെന്നാണ്. 40 വയസ്സ് വരെ യുവാവ് നാം പറയാം. 39 വയസ്സാണ്, 40 വയസ്സായിട്ടുണ്ട്. ശരഅഇൻ്റെ കാഴ്ചപ്പാടിൽ നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാരനാണെന്നാണ്. 40 കഴിഞ്ഞാൽ യൗവനം കഴിഞ്ഞ് പ്രായത്തിൻ്റെ പക്വതയിലേക്ക് ഏറ്റവും കൂടുതൽ സാർത്ഥമായി ജീവിക്കേണ്ട, ബോധത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു.
ആ വയസ്സിലാണല്ലോ അമ്പിയാക്കന്മാർക്ക് നബുവത്ത് അള്ളാഹു നൽകിയത്. ജീവിതത്തെ മൊത്തം സംബന്ധിച്ച് അള്ളാഹു നാളെ ചോദിക്കുമെന്നാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ, നാല് വിഷയത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെടാതെ ഒരാൾക്കും നാളെ ഒരു കാലം എടുത്തു വെക്കാൻ കഴിയുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഉംരിഹി ഫീമ അഫ്ന, ജീവിതം എവിടെയാണ് ചെലവഴിച്ചത് എന്ന ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് വഅൻ ഷബാബിഹി, യൗവനം എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്. ശ്വാസത്തിൻ്റെ വില എത്രയാണെന്നറിയണമെങ്കിൽ ആശുപത്രി കിടക്കകളിൽ ആർട്ടിഫിഷ്യൽ സംവിധാനം ഒരുക്കി നെബുലൈസ് ചെയ്യുന്ന പോലെ ശ്വാസോച്ഛ്വാസം കൊടുത്ത് ഒരു രോഗിയെ കിടത്തി ഓരോ മണിക്കൂറിനും എണ്ണി നമ്മൾ കാശ് കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒന്നുമറിയാതെ ശ്വസിക്കണമെന്ന് മനസ്സിൽ നിയത്ത് പോലും ആവശ്യമില്ലാതെ നമ്മൾ ശ്വസിക്കുന്നത്. ശ്വസിക്കാൻ നിയത്ത് വേണമെങ്കിൽ പലരും നിയത്ത് കിട്ടാതെ മരിച്ചു പോയേനെ. ശ്വസിക്കണമെങ്കിൽ നിയത്ത് വേണമെങ്കിൽ ആലോചിക്കേണ്ട പോലും ആവശ്യമില്ലാതെ ഉറക്കത്തിൽ ശ്വസിച്ച ഈ ശ്വാസങ്ങൾ, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നമ അൻത അൻഫാസ്, ഓ മനുഷ്യ നീ ചില ശ്വാസങ്ങളാണ്, ചില സെക്കൻഡുകളാണ്, ഇതിന് വിലയുണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ. ഇതിന് മറുപടി പറയണം. രക്തം കൊണ്ട് തുടിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ, ആ ഹൃദയങ്ങളിൽ അള്ളാഹു വെച്ചിട്ടുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരൽപ്പം തകരാറിലായി പോയാൽ നമുക്ക് പേടിയാവുന്നുണ്ട്. ഹാർട്ടിന് സർജറി വേണമെന്ന് പറയുമ്പോൾ കോടാനുകോടി ബില്യൺ കണക്കിന് നെർവസ് സെല്ലുകളാണ് നമ്മുടെ തലച്ചോറിൽ അള്ളാഹു വെച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് എന്ന് പറഞ്ഞൂടെ, ബില്യൺ ട്രില്യൺ കണക്കിന്, ട്രില്യൺ കണക്കിന് നെർവ് സെല്ലുകളാണ് നമ്മുടെ ബ്രെയിനിൽ കിടക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പോകട്ടെ, ഒന്നിന് തകരാറ് സംഭവിച്ചാൽ നമ്മൾ പറയും ആൾക്ക് തലക്ക് സുഖമില്ല. ഇത് പറയാൻ കോടാനു കോടാനു കോടി കോശങ്ങളിലെ ഒന്നോ രണ്ടോ നശിച്ചു പോയാൽ മതി, അപ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും ആളെ വർത്തമാനത്തിൽ സുഖമില്ലല്ലോ, ആളെ പെരുമാറ്റത്തിൽ എന്തോ സംതിങ് റോങ്, ഇതിന്റെ വില നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 15 മുതൽ 15 എന്ന് ഞാൻ തീർത്തു പറയുന്നില്ല, പ്രായപൂർത്തി ആയയിടം മുതൽ. പ്രായപൂർത്തിയാവുക എന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം when she is hit by puberty, അവിടെ മുതൽ അവരുടെ മന്ത്ലി സൈക്കിൾ ആരംഭിക്കുന്നത് മുതൽ. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവനിൽ പ്രജനന ശേഷി അള്ളാഹു നൽകുന്ന സമയം മുതൽ അവൻ അള്ളാഹുവിന്റെ ശരീഅത്തിന് വിധേയമാണ്. 2 വയസ്സോ 3 വയസ്സോ ഉള്ള കുട്ടി വീട്ടിൽ വസ്ത്രമിടാതെ നടന്നാൽ നമ്മൾ അവരെ ശിക്ഷിക്കാറില്ല. വീട്ടിലേക്ക് അതിഥി കടന്നു വന്നാൽ നമ്മൾ പറയും കുഞ്ഞ് വസ്ത്രം ഇട്ടിട്ട് വാന്ന് പറയും. 1 വയസ്സ് പ്രായമായ കുഞ്ഞ് നമ്മുടെ മനോഹരമായ ബെഡിൽ കിടന്ന് ടോയ്ലറ്റായി കിടന്ന് അവരെ ഉപയോഗിച്ചാൽ, അവരെ മലമൂത്ര വിസർജനം ചെയ്താൽ നമ്മളവരെ ശിക്ഷിക്കാറില്ല, സ്നേഹത്തോടുകൂടെ ആ വിരിപ്പെടുത്ത് മാറ്റിക്കൊടുക്കുകയാണ്. 2 വയസ്സായി അപ്പോഴേക്കും കുഞ്ഞിന് ടോയ്ലറ്റ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കാറായി. വീട്ടിന്റെ അകത്തെങ്ങാനും ആയിപ്പോയാൽ നമ്മൾ ശാസിക്കും, പക്ഷെ ആ കുട്ടിയെ അങ്ങനെ അങ്ങ് വേദനിപ്പിക്കൂല. പക്ഷെ 4 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അതല്ല സ്ഥിതി, ടോയ്ലറ്റിൽ പോയിട്ടേ അവൻ ചെയ്യാൻ പറ്റൂ അല്ലേ. ആ നിയമം ഇനി എത്ര കാലം വരെ, ഇനി ബെഡിൽ ഒഴിക്കാൻ പറ്റുമോ, റൂമിൽ ഒഴിക്കാൻ പറ്റുമോ, ഇല്ല, അതിന്റെ ടോയ്ലറ്റ് എവിടെയാണോ അള്ളാഹു, എവിടെയാണോ വീട്ടുകാരെ നിശ്ചയിച്ചത് അവിടെ പോയിട്ടേ ചെയ്യാവൂ എന്ന നിയമം ഈ കുഞ്ഞിന്റെ മരണം വരേക്കും. പക്ഷെ പ്രായാകുമ്പോ നമ്മൾ വാർദ്ധക്യത്തിൽ പ്രായമാകുന്ന ആളുകളെ നമ്മൾ മടക്കി കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലയോ? ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് വാപ്പ മാറുന്നു, സംസാരിക്കാനോ അനങ്ങാനോ കഴിയാത്ത വാപ്പയോ ഉമ്മയോ ആ നേരത്ത് ടോയ്ലറ്റ് ഉപയോഗിച്ചു, ബെഡിൽ കിടന്നിട്ട് ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ ഉമ്മയെ നമ്മൾ ശിക്ഷിക്കൂല, ഉമ്മയെ നമ്മൾ ശാസിക്കൂല, ചീത്ത പറയൂല. ഒരു കുഞ്ഞു പൈതൽ ചെയ്താലുള്ള പോലെ സ്നേഹത്തോടെ വിരിപ്പെടുത്ത് മാറ്റിക്കൊടുക്കുന്നുണ്ട്. അടുത്തൊരു യൗവനത്തിലേക്കുള്ള തിരിച്ചുപോക്ക്, ചെറിയ കുട്ടിയോട് പെരുമാറിയ പോലെ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിയോട് വസ്ത്രവിധാനം നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയാൽ
ഇനി മരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരിക്കലും ഈ കുഞ്ഞ് വസ്ത്രം അഴിച്ച് നടന്നൂടാ അന്യരുടെ മുമ്പിൽ, അന്യ മനുഷ്യന്മാരുടെ മുമ്പിൽ. ഈ നിയമം കുഞ്ഞിന് എവിടെ മുതൽ തുടങ്ങി? 4 വയസ്സ് മുതൽ, 3 വയസ്സ് മുതൽ, എവിടം വരെ? മരിക്കണവരെ, എന്നെ മാറ്റമല്ല. അതുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി 1400 കൊല്ലം മുമ്പ് വന്ന ദീൻ ഇന്ന് പ്രായോഗികമാണോ എന്ന് ചോദിക്കുന്നവരോട് പറയുന്ന മറുപടി ഇതാണ്: മനുഷ്യന്റെ ജനനവും വളർച്ചയും കണക്കാക്കുന്ന പോലെ സമൂഹങ്ങൾക്ക് വളർച്ചയുടെ ഘട്ടങ്ങളുണ്ട്.